அழகவண்ணாடி கணேசன் என்று பிழவெல்லாம் பொறுக்கும் கஜாசன் பழவண்ணாடி கணேசன். ரெண்டு பிரியாணி ஆயி டே கொண்டு நோக்கே. പൈസ തരാത്ത ആൾക്കാരുടെ ഫോട്ടോയാണ് ഒട്ടിച്ചേക്കുന്നത്, എല്ലാത്തിനും ഞാൻ സെല്ലി പിടിച്ചിടും കേട്ടോ. പൈസ ഓ നല്ല ഏമ്പക്കൊക്കെ വരുന്നുണ്ട്. 136 രൂപ. അയ്യോ ചില്ലറയില്ല. ഇങ്ങനെ ഇവിടെ മനുഷ്യർ, നമ്മള് വസ്ത്രം കണ്ട് മനുഷ്യരെ വളക്കാൻ പാടില്ല. 10:30 ഇവിടെ 2 പണിക്കാരുണ്ട്, ഇതുവരെയും വന്നില്ല. ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡായി ഒരു ചായക്കട നടത്തി, കൂടെയുള്ള സർവീസിൽ നിന്ന് റിട്ടയർഡ് പോലീസുകാരെ ഉൾപ്പെടുത്തി. സർവീസിലിരിക്കുമ്പോൾ ഒറ്റയൊരുത്തരും സമയത്തിന് വരുന്നില്ല, ഇപ്പോൾ ഒരു ചായക്കട തുടങ്ങിയിട്ടും ഒറ്റയൊരുത്തരും സമയത്തിന് വരുത്തില്ല. ഇതാണ് ഇവൻ്റെ ഒക്കെ കുഴപ്പം. പോലീസുകാരല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഹലോ, ഇങ്ങോട്ടായി ഇടിച്ചു കയറി പോന്നെ. പരിപ്പെടുക്ക. എന്റെ പരിപ്പെടുത്തായി ഇടിച്ച് ഇതിന്റെ സൂപ്പിളൊക്കെ ഞാൻ എന്താ താമസിച്ച എന്താണ് സാർ? അത് സല്യൂട്ട് അടിച്ച് എന്നെ സോപ്പ് ഇടുവൊന്നും വേണ്ട. അല്ല സാർ, നല്ല പനിയായിരുന്നു, തൊട്ടുപോയത്. വേണ്ട, സല്യൂട്ട് അടിച്ച് സൂപ്പിക്കൊന്നും വേണ്ട. എവിടെ പോയായിരുന്നു ഇത്രയും നേരം? സാറേ ഹോട്ടലല്ലേ, മീൻ വാങ്ങിക്കാൻ പോയത്. മീൻ വാങ്ങിച്ചാ? എന്നാ ഉച്ചക്ക് ഊണിനുള്ളതിന് മീൻ അങ്ങോട്ട് ശരിയാക്കായിട്ട് ചെന്ന് തലയെടുക്കട്ടെ. തലയെടുക്കാൻ നീ ആരാ? പുത്തൂരൻ വീട്ടിലെ ഉണ്ണാർച്ച. അയ്യോ തലക്കറി എടുക്കട്ടെ എന്ന്. ആരുടെ എങ്കിലും തല പോയി എടുക്കട്ടെ. സമയത്തിന് വരുവോ ഇല്ല? ഇന്നാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇന്നാണ് നമുക്ക് ഓർഡർ കിട്ടി ഓപ്പറേഷൻ നടത്തേണ്ട ദിവസം. അതാ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ്, കണ്ണൂര്. നമ്മൾ ഇവിടുന്ന് തിരിക്കുമ്പോൾ ഇവിടെ രണ്ടുപേരെയും നമ്മൾ ഇടണം. സിഗ്നൽ തരാൻ. മിസ്റ്റർ രാജു സാർ, താങ്കൾ പോകേണ്ടത് ഗുണ്ടന്നൂർ വഴി വേണം പോകാൻ. ഇല്ല സാർ, ആ വഴി പോകരുത്. അതെന്താ? അവിടെ അറ്റാക്കിന് ചാൻസ് ഉണ്ട് സാർ. അങ്ങനെ എന്തെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയോ? ഇന്നലെ രാത്രി ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ് മെസ്സേജ്? വായിക്കൂ. എന്റെ പെങ്ങൾ അവിടെ നിന്ന് കെട്ടിച്ചിട്ട് ശ്രീധന ഇനി കൊടുക്കാണ്ട് അളി അവിടെ നിന്ന് അടിക്കും. മിസ്റ്റർ രാജു സാർ, താങ്കൾ ഏർലി മോർണിംഗിൽ ജട്ടിയിൽ നിൽക്കണം. രാത്രി അത് ഇടില്ല, പിന്നെ ഏർലി മോർണിംഗ് അത് വേണോ സാർ? എന്താണ് സാർ പറഞ്ഞു? ജട്ടി കേടോ, അതല്ല ബോട്ട് ജട്ടിയിൽ നിൽക്കണം. ബോട്ട് ജട്ടി രാവിലെ പോ സാർ. അവിടുന്ന് സിഗ്നൽ ലഭിച്ചാൽ ഉടൻ തന്നെ രാജു ഞാൻ തന്നുവിട്ട സാധനം വളരെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കണം, സാധനം കയ്യിലുണ്ടോ? അപ്പോൾ അവിടെ സാധനം കയ്യിലുണ്ട് എന്ന് താങ്കൾ പറയണം. അതാണ് നമ്മുടെ സിഗ്നൽ. സിഗ്നൽ ഇത് കിട്ടിയാൽ ഉടനെ സാധനം കൈമാറുക. അവിടുന്ന് പണം തരും, എണ്ണി തിട്ടപ്പെടുത്തി പെട്ടിയിലടച്ച് വളരെ ഭദ്രമായി എന്നെ ഏൽപ്പിക്കുക. ഓക്കെ സാർ. എത്ര ലക്ഷം രൂപ? 175 രൂപ. അവിടെ എന്ത് സാധനം സാർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? 8 പൊറോട്ടയും 2 ബീഫ് ഫ്രൈ. പിന്നെ തുറന്നു കാണിക്കാൻ സ്വർണ്ണോടെ ഒന്നും അല്ലോ സാറാണ് ഈ ചെന്ന് കിടക്കണം. സാറിന് സല്യൂട്ട് സാർ അടിക്കും. എന്താ ഇങ്ങനെ അല്ല അടിക്കുന്നത്? ഒരു കുറ്റി പുട്ട കറി വേണ്ട. കറി വേണ്ടേ? അപ്പൊ പുട്ട എങ്ങനെ തിന്നും? തിന്നാനല്ല, ജീപ്പിന് അട വെക്കാണ്. ജീപ്പ് അങ്ങ് ഇറങ്ങി. ഒരു ചായ കൊണ്ട് കൊടുക്ക രാജു. അങ്ങനെ കുടിക്കണ്ട, അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ? ഇത് കടുപ്പമില്ലല്ലോ. കടുപ്പമല്ലേ? കടുപ്പമില്ലാത്ത ചായ ഞാൻ കുടിച്ചോളാം. എനിക്ക് വേണ്ട വേണ്ട. ഇപ്പോഴോ കടുപ്പം തീർന്ന ചായ തീർന്ന. അപ്പൊ ഈ കണ്ണടിക്ക തേയിലില്ല, അതുകൊണ്ടാണ്. മാറിക്കൊള്ള തലതെറിച്ചു പോവോ? ബീഫ് കറി അല്ലേ? ബീഫ് കറി. ഇന്നൊരു പിടുത്തം പിടിച്ചിട്ട് തന്നെ. അതെന്താ സാർ, ഒരാൾക്ക് മതിയാ പുള്ളി? അത് വേണ്ട, അതൊരു മനുഷ്യനല്ലേ സാർ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുറെ നേരം ഇവനെ തൂക്കി പിടിച്ചോണ്ട് നടക്കാൻ നോക്കിയിട്ട്. കടിക്കേ കടിക്കേ. അയ്യോ ബീഫിന് ഉപ്പില്ല. രാജു ബീഫിന് ഉപ്പ് കുറവുണ്ട്. അത് വരാൻ സാധ്യതയില്ലല്ല. ആര് പറഞ്ഞു? പറയുന്നു കുറവില്ലേ? ഉണ്ടോ?
ഉപ്പുണ്ടോ? ശരിക്കും ഉണ്ട്, ശരിക്കും ഉണ്ട്. ആദ്യം ഉപ്പില്ലായിരുന്നു, ഇപ്പൊ ബീഫില്ല. ഞാൻ ചാറ് മാത്രമേ ഉള്ളൂ, ശരിയാണോ? ചാറ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല സാറേ. തെറ്റ് ചെയ്തിട്ടില്ല. ആരാ പറയാ തെറ്റ് ചെയ്തിട്ടില്ല? നീ നല്ല തെറ്റ് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു തെറ്റ് ചെയ്തു? സാറേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ. എന്താണ് പ്രശ്നം? ശരിക്കും ഞാൻ ഈ സംഭവം ചെയ്തിട്ടില്ല. കാരണം അറിയോ, എന്നോട് ഇവര് പറയണ മാല പൊട്ടിച്ചു എന്നാ പറഞ്ഞത്. മാല പൊട്ടിച്ചു ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ അമ്പലത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോഴാണ് ഞാൻ ഈ താമസിക്കുന്നത്. അമ്പലത്തിന്റെ അവിടുന്ന് ഉത്സവത്തിന് പോകുമ്പം ഈ ചൊറിയിട്ട മനുഷ്യ അങ്ങനൊക്കെ തിന്നാനാ കൂതി. ഇവിടെ മനുഷ്യന് ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മുടെ എൻ്റെ അമ്പലത്തിന് അവിടെ നേരെ പോകുമ്പോൾ ആ ഇവിടെ നിന്നാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണം. ഈ തിരിയുന്നവർക്കാണ് ഈ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർ പോകണ എവിടെയാ? ദേ കാവിൻ്റെ അത്രയും ദൂരമുണ്ട്, അത്രയും ദൂരമുണ്ട് കാവ്. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് ചിക്കൻ പോയി എടുത്താൽ പോരെ. പിന്നെ എന്നാ ഇവിടെ നിന്ന് കരയണത്? അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ലാത്ത സാധനം. ഇവിടെ അങ്ങനെ ഞങ്ങളെ കള്ളനാക്കിയില്ലേ? ഏതായിരിക്കാം എനിക്കറിയാവോ? ഇത് പിടിച്ചേ. നല്ല പിന്നെ ഞാനേ പോലീസിനോണാ, നിങ്ങൾക്ക് അറിയാലോ എന്റെ അടിച്ചു കടന്നേ. ആ പുള്ളിക്കാർ ബുദ്ധിമുട്ടാണ്. അതെ, ഓ ഈ ചിക്കൻ ഇറച്ചിയില്ല, എല്ല് മാത്രമേ ഉള്ളൂ. ഞാൻ പൈസ തരത്തില്ല. അതൊക്കെ വേറെ മനസ്സിലിരുന്നാ മതി കേട്ടാ. നീ വാടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ അങ്ങോട്ട് മാത്രം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ലോക്കൽ ചാനലിൽ നിന്ന് വരുന്നു. ചാനൽ എന്ന് പറഞ്ഞാൽ കണ്ടാ പറയും ലോക്കൽ. തീറ്റയും കൂടി എന്ന് പറഞ്ഞൊരു പരിപാടി. തീറ്റയും കൂടി? തീറ്റയും കൂടി. അയ്യോ, ഇവിടെ നടക്കത്തില്ല കേട്ടോ ആ പരിപാടി. ആ പരിപാടി ഇവിടെ നടക്കില്ല, നടക്കത്തില്ല. അയ്യോ സാറേ, ഒരു കുമാർ ഹോട്ടൽ നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച? അതെ അതെ അതെ. അയ്യോ സാറേ, ഉഗ്രം പരിപാടിയാണ്, സൂപ്പർ പരിപാടിയാണ്. ഇത് വല്ല പ്രയോജനമുള്ള കേസാണോ? ഇത് പ്രയോജനം സാറേ. അവിടെ ഭയങ്കര ആൾക്കാരല്ലേ ഒന്ന് കാരണം കുമാർ ഹോട്ടലില്. ആ നമ്മുടെ ഇവിടെ ഭയങ്കര പബ്ലിസിറ്റി ആണ് നിങ്ങൾക്ക്. ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി അല്ലേ? ചാനലിന്റെ ക്വാളിറ്റി ഇപ്പൊ തന്നെ മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറഞ്ഞു? ഞങ്ങൾ പറയട്ടെ. പറഞ്ഞു ഞങ്ങൾക്ക് ഒനിയൻ ഊത്തപ്പം. ഒനിയൻ ഊത്തപ്പം നല്ല നല്ല ഒനിയൻ ഊത്തപ്പം. രാജു എന്താ സാർ? നീ വന്ന ഒരു കാര്യം ചോദിക്കട്ടെ. ഇവരീ പറഞ്ഞ സാധനം ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ പേരല്ലേ? അത് റോബിൻ ഉത്തപ്പ. ഇത് ഒനിയൻ ഉത്തപ്പം. ഒനിയൻ എന്ന് ഉള്ളിയല്ല, ഉറപ്പാണ്? ഉറപ്പ്. ഉള്ളി ഉള്ളി. ഒനിയൻ എന്ന് പറഞ്ഞാൽ ഉള്ളിയാണോ? സത്യം ഉള്ളി. ഓക്കെ സാർ, ഉള്ളി സാർ. ബാക്കി ഞാൻ സെറ്റപ്പ് ചെയ്തോളാം. ഉറപ്പാണ്. ആ മനസ്സിലാവില്ല അത് എങ്ങനെ വീണ്ടും ഉണ്ടാക്കാം എന്നുള്ള ചിന്തയില്ല. ഒരു ആറേഴ് വർഷം കടിച്ചോളൂ കടിച്ചോളൂ. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ല. ഇതിലേതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഇതെന്താണ്? മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത്? ഇത് അത് ഊത്ത്. ഇത് അപ്പം. ഒനിയൻ ഊത്തപ്പം. ഒനിയൻ ഊത്തപ്പം. ഒരു കാര്യം ചെയ്യ്, ഒന്നുമില്ലാത്തൊരു ഓംപ്ലേറ്റ് തരാം. രാജു നീ എന്താ കാണിക്കുന്നത്? രണ്ട് ഇലയെങ്കിലും വെക്കട്ടെ സാർ. നീ എന്തോ കാണിക്കുന്നത്? ഒന്നും വേണ്ടെന്ന്. തുണി ഒരിഞ്ഞ് വളരാനല്ല പറഞ്ഞത്? പിന്നെ
ഉള്ളിയും മുളകും ഇല്ലാതൊരു ഓംലെറ്റ് കൊടുക്കാനാ പറഞ്ഞത്. പക്ഷേ ഒന്നും ഇല്ലാതെ ഓംലെറ്റ് കൊടുക്കാൻ. വെറൈറ്റി ഡിഷ് എന്തൊക്കെയാണ്? വെറൈറ്റി ഡിഷ് എന്ന് പറഞ്ഞാൽ എഗ് ചാക്കോച്ചി. എഗ് ചാക്കോച്ചി? ആ, എഗ് ചാക്കോച്ചി ഒരു പുഴുങ്ങിയ മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യേക തരം ഡിഷാണ്. അപ്പൊ അത് നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്യണേ. ഷൂട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മള് ഒരു പാൻ എടുത്ത് പാനെടുത്ത് വളരെ പ്ലാനോട് കൂടി അതിവിടെ വെക്കണം. എന്നിട്ട് നല്ല ചെറിയ നാളത്തില് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഏകദേശം പാൻ ചൂടായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിത് നേരത്തെ തയ്യാറാക്കിയ കുറെ റൈസ് ഉണ്ട്, കുറെ റൈസ് ഉണ്ട്. റൈസിന്റെ കൂടെ അതിനകത്ത് നമുക്ക് കുറച്ച് കുറച്ച് ഗാർലിസ്റ്റ് പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ അച്ചാർ കുറച്ച് നല്ല കുറച്ച് നാരങ്ങ അച്ചാർ ഇടാം. സാർ നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, അപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു. അതാണ് എന്റെ ഹോട്ടലിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഒരു മണ്ണെടുക്കാം. ഒരു മണ്ണെടുത്തിട്ട് അതിന്റെ പകുതി എടുക്കുക, പകുതി അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് സോർട്ട് ചെയ്യണം. നന്നായിട്ട് സോർട്ട് ചെയ്ത് ഇത് വളരെ ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിരിക്കില്ലേ? വളരെ ക്രഞ്ചി ആൻഡ് വെരി ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആ പുഴുങ്ങിയ മുട്ട എടുക്കുക. 2 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും 2 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും വിട്ട് കൊടുത്തിട്ട് നടുക്കൊരു വെട്ട തട്ടെ. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. സ്ലൈസ് സ്ലൈസ് ചെറുതായിട്ട് സ്റ്റവ് ഒന്ന് ചൂടാക്കുക. ഇപ്പൊ ഒരു നല്ല മണം ഒക്കെ വരുന്നുണ്ടല്ലേ. മണം മണ്ണെണ്ണയാടാ മുടിഞ്ഞവനെ കൊണ്ട് വെക്കാം. ചാക്കോച്ചി റെഡിയായി. ഒന്ന് ഉണപ്പ് നോക്കി. ഇങ്ങനെ ചാക്കോച്ചി. ഇനി നമുക്ക് അതൊരു ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം, അവനെ ട്രാൻസ്ഫർ ചെയ്യാം. എന്തിനാ അഹങ്കരിക്കണം? ഞാൻ ഇതിനെ ഇതിലും അല്ല, ഇതിനപ്പുറവും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അഹങ്കരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, സാധാരണ നമ്മൾ ഇലകളാണ് വെക്കാറ്. ഇല ഇല്ലായിരുന്നു, ഇന്നലെ ഇല കിട്ടാൻ വലിയ പാട്. അതൊക്കെ ഉണ്ട. നല്ല ടേസ്റ്റാണ് സാർ. ഇഷ്ടപ്പെട്ടോ സാർ? ഇഷ്ടപ്പെട്ടോ? സാർ ഇത് ഒന്ന് പാഴ്സലാക്കി തരാമോ സാർ? പിന്നെന്താ ലീലാമ്മ? എന്താ കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. പ്രോട്ടീൻസും വൈറ്റമിൻസും ഒരുപാട് അടങ്ങിയിട്ടുള്ള സാധനമാണ്. 1750 രൂപ. അതൊരു മാന്യത ഇല്ലാത്ത പരിപാടിയാണല്ലോ സാർ. അത് ഒരു നാണം ഇല്ലാതെ വെട്ടി കയറ്റിട്ട് അത് നിങ്ങളെ ഞങ്ങളെ ചാനലിൽ ടിവി കാണിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൈസ തരാൻ ഞങ്ങളുടെ ഇല്ല സാർ. രാജു രണ്ടിനേം പിടിച്ച് അകത്തിട്ടേക്കു. വരൂ. അയ്യോ സാർ, അങ്ങനെ ചെയ്യല്ലേ സാർ. അങ്ങനെ ചെയ്യും സാർ. വീട്ടിൽ രണ്ടു മൂന്ന് പേര് പട്ടിണിയാണ് സാർ. ഇത് നിങ്ങൾ പാർസല് കൊണ്ടുപോയിട്ട് വേണം സാർ അവർക്ക് കൊടുക്കാനേ. സാറേ ചെയ്യരുത് സാറേ. കേട്ടോ, ഞങ്ങള് കേസ് കൊടുക്കുവേ. ഒരു ക്യാമറയും പൊക്കി എടുത്തോണ്ടെങ്കിൽ വന്നേക്കുക. മൂക്കുമുട്ട തിന്നിട്ട് പൈസ തരത്തില്ല പോലും.